ചെടി പഠിക്കുമോ? ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഈ ക്ലേയുടെ കളേഴ്സ് എന്തൊക്കെയാ? യെല്ലോ, ഇതോ റെഡ്, ബ്രൗൺ, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്. നമുക്ക് ആദ്യം പാറ്റേൺസ് ഉണ്ടാക്കാം. ഓക്കെ. Slanting line, right slanting line, curve upward, curve downward, curve. That's okay, lad. What are you doing? You want to play ABCD, lad? ABCD, how many are there, lad? Right slanting line. Right slanting line. Left slanting line. ഈ റൈറ്റ് ലാൻഡിങ് ലൈൻ, ലെഫ്റ്റ് സ്ലീപ്പിംഗ് ലൈൻ നമുക്ക് കുറച്ച് ചേർക്കാം കേട്ടോ. ഒരു സ്ലീപ്പിംഗ് ലൈൻ കൂടി വെച്ചിട്ടുണ്ടായി. അപ്പോ ഒരു റൈറ്റ് ലാൻഡിങ് ലൈനും ഒരു ലെഫ്റ്റ് ലാൻഡിങ് ലൈനും അതിൻ്റെ നടുക്കിൽ ഒരു സ്ലീപ്പിംഗ് ലൈനും വെച്ചാൽ എ ആയി. ആവശ്യത്തിന് ഒരു എന്താ Left, right, slanting line. Right, slanting line. Left, slanting line. Adinda middle. Udo. Sleeping line. Cha. A, B. Udo, B na kya? B na kya na color and? Yellow. Okay. Ito namle? Ona kya? ഫ്രണ്ടോണ്ട് നമ്മൾ ഇതുണ്ടാക്കാൻ പോവാണ്, ബി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ബിക്ക് ആദ്യം എന്ത് വേണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ ആദ്യം വെക്കണം. സ്റ്റാൻഡിങ് ലൈൻ വെക്കോ? സ്റ്റാൻഡിങ് ലൈൻ വെച്ചു. ഓക്കെ. ലെഫ്റ്റ് കർവ് എടുക്കണം. ഇതിന്റെ ഇങ്ങനെ വെക്കണം. ലെഫ്റ്റ് കർവ്, ലെഫ്റ്റ് കർവ് വെക്കും. അച്ഛാ, ഇനി അതിന്റെ അടിഞ്ഞ് ഒരു കർവും കൂടി വെക്കണം. ഒരു കർവും കൂടി വെക്കോ. ബി. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എക്ക് എന്ത് വെക്കണം? ഒരു ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനും ഒരു റൈറ്റ് സ്ലാൻഡിങ് ലൈനും sleeping line. Blue color, where are you? Blue color avada? Da, blue color. Kayil da, blue color. Here I am, how do you do? Hello, hi, good morning. ഇന്ന് നമുക്ക് മക്കൾക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റിയത്, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അപ്പോൾ കുട്ടികൾക്ക് വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവർക്ക് കുറേ നേരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു രസകരമായിട്ട് അവരെ എങ്ങനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുക. കുറച്ച് നേരമായിപ്പോൾ ഈ വഴക്കടിച്ചൊക്കെ ഇരിക്കുക, അവർ പഠിക്കുന്ന സമയത്ത് അവർ പഠിച്ചോളും, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വഴക്കടിക്കുമല്ലോ. വഴക്കടിക്കാതിരിക്കാനായിട്ട് നമുക്കെന്ത് കുറച്ച് ടിപ്സ് പോലെ, അവർക്ക് ഇറങ്ങിയൊരു കളി പോലെ നമുക്ക് എന്ത് പറഞ്ഞുകൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് സിമ്പിൾസ് പറഞ്ഞിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നിഴലൊക്കെ നമ്മൾ നിഴൽ കളിക്കണ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ കാണിച്ച് നമ്മൾ നിഴൽ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ, മുയലാണ് മുയൽ. അത് നമ്മൾ നിഴൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മുയൽ മുയൽ പോലെയായിട്ടാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് പിടിച്ച് കാണിച്ചാൽ നോക്കട്ടെ. രണ്ട് പേരിൽ വെച്ചിട്ട് ഇത് മുയലാണ്. നമ്മൾ ഒരു നിഴൽ പിടി നിഴലിലൊക്കെ പിടിക്കുമ്പോൾ, രാത്രിയൊക്കെ ഇരുട്ടത്തൊക്കെ പിടിക്കുമ്പോൾ അതൊരു എന്താണ് മുയൽ പോലെയായിട്ടാണ് തോന്നുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ രണ്ട് കൈയും നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അത് ഇങ്ങനെയായിട്ട് നോക്കി ഒരു ആമയുടെ ഒരു മോഡലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആമ ശരിക്കും ആമയായിട്ട് തോന്നും. അങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതാ ഒരു ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആമ പോലെ അല്ലേ, രസമല്ലേ? നമുക്കിങ്ങനെ ആക്കുമ്പോൾ കുഞ്ഞു കുട്ടനെ മനസ്സിലായില്ലേ? ഇതാ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഈ രണ്ട് കൈ ഇങ്ങനെ 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 ആക്കുമ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഈ രണ്ട് കൈ നമ്മൾ ഇങ്ങനെ പിടിക്കും. അടുത്ത് നമ്മൾ ഈ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കും.
അതെന്താണ്? ഒരു പക്ഷി അല്ലേ? പക്ഷി അതെന്താ? ഗരുഡൻ. ഗരുഡന്റെ പോലെ ഒരു പരുന്തിന്റെ ഒക്കെ പോലെ തോന്നുന്ന ഒരു പക്ഷിയായിട്ട് മാറും. പിന്നെ അടുത്തത് നമുക്ക് സിമ്പിൾ എല്ലാവർക്കും അറിയാൻ തരത്തില് നിഴൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്താ? മാനിന്റെ അകത്ത്. അപ്പോ എനിക്ക് കുറച്ചാണ് അത്. മയിലോ മാനോ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഷാഡോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി മണിക്കൂട്ടിന് ഏതോ പറഞ്ഞാൽ അറിയാന്ന് പറഞ്ഞല്ലോ, അതൊന്ന് അമ്മയ്ക്ക് കാണിച്ചു. എങ്ങനെയാണ് ആദ്യം പിടിക്കുക? ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചു, പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, ഈ വിരലെടുത്ത് ബാക്കിൽ പിടിച്ചു. ഇനി ഈ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കി. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും അനാക്കൊണ്ടയുടെ ഒക്കെ ഒരു മുഖം അനല്ലേ അല്ലേ അനാക്കൊണ്ട അനാക്കൊണ്ടയുടെ ഒക്കെ ഒരു മുഖം തന്നെയാണ്. ആ കുളിക്കുന്ന തരത്തിൽ അനാക്കൊണ്ടയുടെ ഒക്കെ ഒരു മുഖം തോന്നുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നത്. ഈ മോഡലായിട്ട് കാണും. അപ്പോ അങ്ങനെ സിമ്പിളൊക്കെ പിടിച്ച് കളിക്കാവുന്ന ഒരു വീഡിയോ ആണത്. ഒന്നുകൂടി കാണിച്ചു കൊടുത്താൽ കുട്ടികൾ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിട്ട് ഫസ്റ്റ് മുതൽ കാണിക്കില്ല, എന്നാലേ അറിയുള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ചൂണ്ടുവരൽ, രണ്ട് ചൂണ്ടുവരലും ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ നീട്ടിയിട്ട് രണ്ടാമത്തെ മിഡിൽ ഫിംഗർ നീട്ടി എന്നിട്ട് ഈ രണ്ട് ഫിംഗർ കൂടിയിട്ട് യോജിപ്പിച്ചു. എന്നിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ബാക്കിൽ കൊണ്ടുവരുന്ന കറക്റ്റ് നമ്മുടെ അനാക്കൊണ്ടുവരെ ഷേപ്പ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൊറോണ വൈറസിനെ കുറിച്ചാണ്. നമ്മൾ നേരിടുന്ന മഹാമാരിയാണ് കൊറോണ വൈറസ്. കൊറോണ വൈറസ് കാരണം നിരവധി ആളുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനയിൽ നിന്നും എത്തിയ കൊറോണ വൈറസ് നമ്മുടെ കൊച്ചു കേരളത്തിലും വ്യാപിച്ചിരിക്കുന്നു. പനി, ചുമ, ജലദോഷം, ശ്വാസം തടസ്സം എന്നിവയാണ് കൊറോണ വൈറസിന്റെ ലക്ഷണങ്ങൾ. കൊറോണ വൈറസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോവുക. പുറത്തു പോകുമ്പോൾ മാസ്ക് കെട്ടുക. ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് വരുമ്പോൾ കൈ സോപ്പിട്ട് നന്നായി വാഷ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.